ഹായ് ഓൾ, നമ്മളിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഇ കൊമേഴ്സ് ആൻഡ് ഓപ്പൺ കോഴ്സിലെ വേറൊരു ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഈ വീഡിയോ കാണുന്നവർ തൊട്ട് മുന്നേയുള്ള വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതും കൂടെ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രീപെയ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം ആൻഡ് പോസ്റ്റ് പെയ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം. ഇതെന്താണെന്നുള്ളതാണ്. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കാണ് പ്രീപെയ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റവും ഈ പോസ്റ്റ് പെയ്ഡ് പേയ്മെന്റ് സിസ്റ്റവും. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രീപെയ്ഡ് പേയ്മെന്റ് സിസ്റ്റം. എന്താണ് പ്രീപെയ്ഡ് പേയ്മെന്റ് സിസ്റ്റം നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് എ സർവീസ് ദാറ്റ് ഈസ് പെയ്ഡ് പ്രയർ ടു യൂസേജ്. അതാണ് ഇതൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യും, പക്ഷേ ദാറ്റ് ഈസ് പെയ്ഡ് പ്രയർ ടു യൂസേജ് ആണ്. നമ്മൾ യൂസേജ് ചെയ്യുന്നതിന് മുന്നേ പേയ്മെന്റ് എന്തായിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും, അതിനെയാണ് നമ്മൾ പ്രീപെയ്ഡ് എന്ന് പറയാം. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ രണ്ട് സെപ്പറേറ്റ് ആക്കി മുറിച്ച് നോക്കാം. പ്രീ ആൻഡ് പെയ്ഡ്. പ്രീ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി എന്നാണ് അർത്ഥം. ഓക്കെ, മുൻകരുതലുകൾ. പ്രീ റിക്വസിറ്റ്സ് എന്ന് പറഞ്ഞാൽ മുൻകരുതലുകളാണ്. അപ്പോൾ പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി പേയ്മെന്റ് നടത്തിയതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, സർവീസ് യൂസ് ചെയ്യുക, സർവീസ് അക്വയർ ചെയ്യുക, ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ പ്രീപെയ്ഡ് പേയ്മെന്റ് സിസ്റ്റം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളെ ഫോൺ, നമ്മൾ മൊബൈൽ ഫോണിൽ ഇപ്പോൾ ഏതൊരു സിം ആയിക്കോട്ടെ, അതിന് രണ്ട് കണക്ഷൻസ് ഉണ്ടാവുക, ഒന്ന് പ്രീപെയ്ഡ് കണക്ഷനും ഒന്ന് പോസ്റ്റ് പെയ്ഡ് കണക്ഷനും. പ്രീപെയ്ഡ് കണക്ഷനിലാണെങ്കിൽ കസ്റ്റമറിന് റീചാർജ് ചെയ്താൽ മാത്രമേ എന്താക്കാൻ വേണ്ടി പറ്റുള്ളൂ, ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പം നമ്മൾ നെറ്റ് റീചാർജ് ചെയ്താൽ മാത്രമേ നെറ്റ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലാതെ നെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താക്കാൻ പറ്റത്തില്ല, ആ ഉപയോഗിച്ച നെറ്റിന്റെ എമൗണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ആ സിസ്റ്റത്തിനാണ് നമ്മൾ പ്രീപെയ്ഡ് സിസ്റ്റം എന്ന് പറയാം. ഹിയർ ദ കസ്റ്റമർ ഈസ് അലൗഡ് ടു സ്പെൻഡ് ഓൺലി അപ് ടു ദ എമൗണ്ട് ദാറ്റ് ഹാവ് പ്രീ ഡിറ്റർമിൻഡ് ഇൻ ടു ദ അക്കൗണ്ട്. അതും ഒരു പ്രത്യേകതയാണ്. അതായത് കസ്റ്റമറിന് എത്ര സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, എത്രയാണ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അയാൾ എത്രയാണോ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അയാൾ എത്ര എമൗണ്ടിനാണോ റീചാർജ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണോ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്, ആ ചെയ്ത എമൗണ്ടിന് മാത്രമേ അയാൾക്ക് എന്താക്കാൻ വേണ്ടി പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ നമ്മളിപ്പോൾ മൊബൈൽ ഫോണിന്റെ കോണ്ടെക്സ്റ്റ് തന്നെ വീണ്ടും വരിക. നമ്മളിപ്പോൾ ഒരു നെറ്റ് ഓഫർ ചെയ്തു, ഒരു 1.99 നെറ്റ് ഓഫർ ആണ് ചെയ്തത്, 1.5 GB പെർ ഡേ ആണ്. ഓക്കെ, അങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പം ഈ ഒരു സിറ്റുവേഷനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന മാക്സിമം ലിമിറ്റ് എത്രയാണ്, പെർ ഡേ 1.5 ആണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ കൊടുക്കേണ്ടി വരും, ചാർജസ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് പേയ്മെന്റ് സിസ്റ്റം ഈസ് ഹൈലി യൂസ്ഫുൾ ടു ദോസ് കസ്റ്റമേഴ്സ് ഹു വുഡ് ലൈക്ക് ടു കൺട്രോൾ ഓവർ സ്പെൻഡിങ്. ഓക്കെ, ഈ ഓവർ സ്പെൻഡിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ആൾക്കാർ കിട്ടുന്ന എങ്കത്തിനെക്കാട്ടും കൂടുതൽ സ്പെൻഡ് ചെയ്യുക, ആ ഒരു സ്പെൻഡിങ്ങിനാണ്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങിക്കൂട്ടുക, അതിനാണ് നമ്മൾ ഓവർ സ്പെൻഡിങ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ പ്രീപെയ്ഡ് പേയ്മെന്റ് സിസ്റ്റം ഈ ഓവർ സ്പെൻഡിങ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് പറയുന്നത്. കാരണം നമ്മളിപ്പം പ്രീപെയ്ഡ് ആണ്, നമ്മൾ പേയ്മെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റത്തുള്ളൂ, ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, പേയ്മെന്റ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർ സ്പെൻഡിങ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. എക്സാമ്പിൾ, പ്രീപെയ്ഡ് ഡെബിറ്റ് കാർഡ് ആൻഡ് പ്രീപെയ്ഡ് ക്രെഡിറ്റ് കാർഡ്. അതൊരു എക്സാമ്പിൾ ആണ്, ശരിയാണ്. നമ്മളിപ്പം എന്റെ ബാങ്ക് SBI ബാങ്ക് ആണ്, എനിക്ക് എന്ത് തരും, ബാങ്ക് അക്കൗണ്ട് എടുക്കുമ്പോൾ ഡെബിറ്റ് കാർഡ് തരും. അപ്പൊ അവൻ ഡെബിറ്റ് കാർഡിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് മാത്രമേ അതിലുണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ബാങ്ക് ബാലൻസ് 25,000 ആണെങ്കിൽ എനിക്ക് ആ കാർഡ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ എത്ര പൈസക്കേ പറ്റുള്ളൂ, 25,000 വേണ്ടിയേ പറ്റുള്ളൂ. ഇപ്പൊ ഞാനൊരു ഡ്രസ്സിന്റെ ഷോപ്പിൽ പോയി 26,000 പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താക്കാൻ വേണ്ടി പറ്റില്ല, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. മാക്സിമം ലിമിറ്റ് എത്രയാണ്, 25,000. ഓക്കെ, അതേപോലെയാണ് ക്രെഡിറ്റ് കാർഡിന്റെ അവസ്ഥയും. ക്രെഡിറ്റ് കാർഡും ആണെങ്കിൽ പോലും നമുക്കൊരു ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടാവും, അതിൽ കൂടുതൽ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റത്തില്ല, പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, പ്രീപെയ്ഡ് പേയ്മെന്റ് സിസ്റ്റം ഈസ് ടേക്ക് ബൈ ദ കസ്റ്റമർ ബൈ ഡെപ്പോസിറ്റിംഗ് മണി വിത്ത് ദ ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് ഗിവൺ കമ്പനി. ഓക്കെ, ഇപ്പം പ്രീപെയ്ഡ് പേയ്മെന്റ് സിസ്റ്റം ഈസ് ടേക്കൺ ബൈ ദ കസ്റ്റമർ. കസ്റ്റമർ ഇതെങ്ങനെ കിട്ടുക, അയാളുടെ ബാങ്കിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് നൽകുന്ന ബാങ്കിൽ എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഡെപ്പോസിറ്റ് ഇൻ ദ സേവിങ്സ് അക്കൗണ്ട് ഓർ ദ കറണ്ട് അക്കൗണ്ട്. ഇത് സേവിങ്സ് അക്കൗണ്ടിൽ വേണമെങ്കിലും കറണ്ട് അക്കൗണ്ടിൽ വേണമെങ്കിലും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യാം. വൺസ് ദ മണി ഈസ് ഡെപ്പോസിറ്റഡ് ദ കാർഡ് ഈസ് യൂസ്ഡ് ആസ് റെഗുലർ ക്രെഡിറ്റ് കാർഡ്. ഓക്കെ, ഒരിക്കലും മണി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് റെഗുലറായിട്ട് എന്താക്കാൻ വേണ്ടി പറ്റും, കാർഡ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, ആ പൈസ ഉപയോഗിക്കുന്നത് വരെ, തീരുന്നത് വരെ. ഇറ്റ് ഈസ് എ വെരി ഇഫക്റ്റീവ് കാർഡ് as it does not put into the debt. Okay, once the money is exhausted, the account, the credit card cannot be used. Money exhausted ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് കാർഡ് ആയാലും ക്രെഡിറ്റ് കാർഡ് ആയാലും എന്താക്കാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല.
നമ്മുടെ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് മാത്രമേ നമുക്ക് ഈ കാർഡ് വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതേപോലെ ക്രെഡിറ്റ് കാർഡ് റെപ്യൂട്ടഡ് കമ്പനീസിന്റെ ആൾക്കാർ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് കൊടുക്കുള്ളൂ, ബാങ്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ബാങ്ക് ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടാവും. ആ ക്രെഡിറ്റ് ലിമിറ്റ് തീരുന്നത് വരെയാണ് കസ്റ്റമറിന് എന്താക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ, പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, ദർ ഇസ് നോ ഇൻട്രസ്റ്റ് ചാർജ് റിലേറ്റഡ് ടു ദിസ് കാർഡ്. ഇതിനൊരു എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല. പ്രീപെയ്ഡ് പേയ്മെന്റ് സിസ്റ്റത്തിൽ ഈ ഡെബിറ്റ് കാർഡിന് എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എന്നാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ക്രെഡിറ്റ് കാർഡും, ഇൻട്രസ്റ്റ് ചാർജ് ഉണ്ടാവില്ല. പിന്നെ കാർഡിന് ഒരു ചാർജ് ഉണ്ടാവും ഇയർലി, ആ ഒരു ചാർജ് യൂസർ പേ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പ്രീപെയ്ഡ് പേയ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സർവീസ് അവൈൽ ചെയ്യുക എപ്പോഴാണ്, നമ്മൾ പേയ്മെന്റ് നടത്തിയതിന് ശേഷമാണ് സർവീസ് അവൈലബിൾ ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ചില ചില ഹോട്ടലുകളിലുണ്ട്, ആദ്യം ബില്ലെടുത്ത് കഴിഞ്ഞാലേ നമുക്ക് എന്തൊക്കെ പറ്റുള്ളൂ, ഫുഡ് കിട്ടത്തുള്ളൂ. അപ്പൊ അതൊരു പ്രീപെയ്ഡ് സിസ്റ്റമാണ്. അതേപോലെ തന്നെ നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്തതിനു ശേഷം മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ്, അത് പ്രീപെയ്ഡ് ആണ്. പിന്നെ നമ്മൾ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇതൊക്കെ പ്രീപെയ്ഡ് പേയ്മെന്റ് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ അതൊന്നും കൂടെ നിങ്ങൾ ഓർത്ത് നോക്കുക. പിന്നെ ഇതിന്റെ പ്രീപെയ്ഡ് പേയ്മെന്റ് സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇറ്റ് ഈസ് ആക്സെപ്റ്റഡ് അറ്റ് ദ എൻ്റയർ മെർച്ചന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വേൾഡ് വൈഡ് അക്കോർഡിംഗ് ടു ദ അഫിലിയേഷൻ ഓഫ് ദ ക്രെഡിറ്റ് ഗിവൺ കമ്പനി. ഓക്കെ, ഇത് എല്ലാ മെർച്ചന്റിലും എന്താണ് ആക്സെപ്റ്റബിൾ ആണ്. നമ്മുടെ ഡെബിറ്റ് കാർഡ് എല്ലാ സെല്ലറും ഡെബിറ്റ് കാർഡ് എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, രണ്ടാമത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു വിഡ്രോ ക്യാഷ് ഫ്രം എ ടി എംസ്. ഓക്കെ, നമുക്ക് ഈ ക്യാഷ് എന്താക്കാൻ വേണ്ടി പറ്റും, എ ടി എം വിഡ്രോ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. ഓക്കെ, പിന്നെ അടുത്തത് റീലോഡബിൾ അറ്റ് എനി ടൈം എനി വേർ. നിങ്ങൾ പ്രീപെയ്ഡ് പേയ്മെന്റ് സിസ്റ്റം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ആലോചിച്ചാൽ മതി, റീലോഡബിൾ എനി ടൈം എനി വേർ. ഇപ്പൊ സി ഡി എമ്മുകൾ ഉണ്ട്, അപ്പം എവിടുന്നും എപ്പോ വേണമെങ്കിലും നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, റീലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു വിഡ്രോ ക്യാഷ് ഇൻ എനി ഇന്റർനാഷണൽ കറൻസി. അതാണ്, അതായത് നമുക്കിപ്പോ വിസ കാർഡ് ഒക്കെ ഉണ്ട് നമ്മുടെ. ഇപ്പൊ പണ്ടൊക്കെ മാസ്റ്റർ കാർഡ് ആയിരുന്നു ഈ ഡെബിറ്റ് കാർഡൊക്കെ, ഇപ്പൊ വിസ കാർഡൊക്കെയാണ്. അപ്പൊ അത് ഇന്റർനാഷണലി വാലിഡ് ആണ്. അപ്പൊ നമുക്ക് എവിടെന്ന് വേണമെങ്കിലും എന്താക്കാൻ വേണ്ടി പറ്റും, അത് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതും ഏത് കറൻസിയിൽ വേണമെങ്കിലും. പിന്നെ ഇറ്റ് ഈസ് യൂഷ്വലി ബാക്ക്ഡ് അപ്പ് ബൈ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് കവർ. അതായത് ചില കാർഡിനൊക്കെ ഈ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് കവർ, ഈ ഇൻഷുറൻസ് കവർ ഒക്കെ കിട്ടും. ഓക്കെ, അതായത് പോളിസിയിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്താക്കാൻ വേണ്ടി പറ്റും, അംഗങ്ങളാകാൻ വേണ്ടി പറ്റും ചില കാർഡിനെ. നമ്മുടെ നോർമൽ ഡെബിറ്റ് കാർഡിനൊന്നും അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇല്ല, അത് ഓർത്ത് വെക്കുക. കസ്റ്റമർ ഹാസ് ദ ഫെസിലിറ്റി ടു ഗെറ്റ് ഓൺലൈൻ ട്രാക്ക് സ്പെൻഡിങ് ചെക്ക് ബാലൻസ് ചെക്ക് ചേഞ്ച് പിൻ. ഓക്കെ, കസ്റ്റമറിന് ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ കിട്ടും പ്രീപെയ്ഡ് പേയ്മെന്റ് സിസ്റ്റത്തിൽ. ഇപ്പൊ നമ്മുടെ ഡെബിറ്റ് കാർഡിലാണെങ്കിൽ നമുക്ക് നമ്മുടെ മിനി സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി പറ്റും, നമ്മുടെ ബാലൻസ് അറിയാൻ വേണ്ടി പറ്റും, നമ്മുടെ പിൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഒരു പ്രീപെയ്ഡ് പേയ്മെന്റ് സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പം പ്രീപെയ്ഡ് പേയ്മെന്റ് സിസ്റ്റം എന്താന്ന് പഠിച്ചു, അതിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ പഠിച്ചു. ഇനി പോസ്റ്റ്പെയ്ഡ് ആണ്. പോസ്റ്റ്പെയ്ഡ് പേയ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പ്രീപെയ്ഡിന്റെ പറഞ്ഞ ഇതിന്റെ ഓപ്പോസിറ്റ്. അതായത് ഇവിടെ നമ്മൾ സർവീസ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ എന്താക്കുന്നത്, പേയ്മെന്റ് നടത്താൻ വേണ്ടി പോകുന്നത്. പോസ്റ്റ്പെയ്ഡ് പോസ്റ്റ്പെയ്ഡിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇലക്ട്രിസിറ്റി ബില്ല്. കാരണം നമ്മൾ എത്ര യൂണിറ്റ് ആണോ കറണ്ട് ഉപയോഗിച്ചത്, അതിന് ശേഷമാണ് നമുക്ക് എന്ത് വരിക, ബില്ല് വരിക, ഉപയോഗിച്ചതിന്റെ നിരക്കിനനുസരിച്ചിട്ട്. അതേപോലെ തന്നെ കറണ്ട് ബില്ല് പോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്, നമ്മള് മൊബൈൽ ടെലിഫോൺ, വീട്ടിൽ ലാൻഡ് ലൈൻ ഒക്കെ ഉണ്ടെങ്കിൽ പണ്ട് കാലത്തൊക്കെ ബില്ല് വരും, അത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമാണ് എന്ത് വരിക, ബില്ല് വരിക. ഓക്കെ, അതെന്താണ്, പോസ്റ്റ്പെയ്ഡ് പേയ്മെന്റ് സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ ആണ്. ദി സിസ്റ്റം ഈസ് ലൈക്ക് എ ക്രെഡിറ്റ് കാർഡ് യൂസ്ഡ് ടു മേക്ക് ഇൻക്രിമെന്റൽ പർച്ചേസ് ത്രൂ വെബ്സൈറ്റ്. As purchases are made, the accumulated debt on the postpaid credit instruments increases until a credit limit is reached or until an arrangement has made to settle the debt, such as monthly payment. Normally, all credit cards are postpaid cards. ഇവിടെ നമ്മൾ ക്രെഡിറ്റ് കാർഡിനാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് ഇല്ലെങ്കിൽ പോലും റെപ്യൂട്ടഡ് കസ്റ്റമേഴ്സിനായിട്ട് ബാങ്ക് എന്ത് കൊടുക്കും, ഒരു കാർഡ് കൊടുക്കും. ഓക്കെ, ഈ കാർഡിൽ കാർഡ് പ്രകാരം ഒരു ലിമിറ്റ് ഉണ്ടാവും, കസ്റ്റമറിന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ്. അപ്പം കസ്റ്റമറിന്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ കൂടെ കസ്റ്റമർക്ക് എന്താക്കാം, ആ കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാം. എന്നിട്ട് പേയ്മെന്റ് ഇപ്പൊ ചെയ്താൽ മതി, ക്രെഡിറ്റ് കാർഡിൽ ഒരു ഡേറ്റ് പറയും, ഒരു ഡ്യൂ ഡേറ്റ് പറയും, ആ ഡേറ്റിന്റെ അന്ന് കസ്റ്റമർ എന്താക്കിയാൽ മതി, ആ കാർഡിൽ എത്രയാണോ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അതിന്റെ എമൗണ്ട് ബാങ്കിൽ അടച്ചാൽ മതി. ഇതൊരു പോസ്റ്റ്പെയ്ഡ് സിസ്റ്റം ആണ്. അതായത് കസ്റ്റമറിന്റെ കയ്യിൽ പൈസ ഇല്ല, കസ്റ്റമർ എന്താക്കുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങി കൂട്ടുന്നുണ്ട്. ഇതിന്റെ എമൗണ്ട് അപ്ലൈ ചെയ്യുന്നത് ഈ സർവീസ് ഒക്കെ കിട്ടിയതിനു ശേഷം
ക്രെഡിറ്റ് കാർഡിലെ ഡ്യൂ ഡേറ്റ് പറയും, ആ ഡ്യൂ ഡേറ്റിലാണ് എന്താക്കുന്നത് കസ്റ്റമർ പേയ്മെന്റ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പോസ്റ്റ്പെയ്ഡ് പേയ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നമ്മൾ നമുക്ക് സർവീസ് കിട്ടിക്കഴിഞ്ഞ ശേഷമാണ് നമ്മൾ എന്താക്കുന്നത് ഇവിടെ പേയ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ദ കസ്റ്റമർ ഗെറ്റ്സ് എ ക്രെഡിറ്റ് ലിമിറ്റ് ആൻഡ് എ ക്രെഡിറ്റ് പീരീഡ് ബൈ വിച്ച് ദ കസ്റ്റമർ ഈസ് സപ്പോസ് ടു പേ ബാക്ക് ദ മണി ടു ദ ക്രെഡിറ്റ് കാർഡ് കമ്പനി. അതാണ് കസ്റ്റമറിന് കാർഡ് കിട്ടുന്ന സമയത്ത് തന്നെ അതിലൊരു ക്രെഡിറ്റ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടാവും, അതേപോലെ തന്നെ ക്രെഡിറ്റ് പീരീഡും പറഞ്ഞിട്ടുണ്ടാവും. യൂഷ്വലി 30 ഡേയ്സ് ഒക്കെയാണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ കസ്റ്റമർ അതുവരെ എന്താ പർച്ചേസ് ചെയ്യാൻ പറ്റും, എന്നിട്ട് ക്രെഡിറ്റ് ലിമിറ്റ് തീരുന്നത് വരെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് അതിന്റെ എമൗണ്ട് എപ്പോഴാണോ കാർഡിൽ ഡ്യൂ ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ കൊടുക്കണം. ഓക്കെ, ഇപ്പം പ്രീപെയ്ഡ് സിസ്റ്റവും പോസ്റ്റ് പെയ്ഡ് സിസ്റ്റവും. പ്രീപെയ്ഡ് സിസ്റ്റത്തിൽ നമുക്ക് ഒരു സർവീസ് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്താക്കണം പേയ്മെന്റ് നടത്തുന്നത്. പക്ഷെ പോസ്റ്റ് പെയ്ഡ് അങ്ങനെയല്ല, അക്വയർ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്താക്കിയാൽ മതി പേയ്മെന്റ് നടത്തിയാൽ മതി. പ്രീപെയ്ഡ് സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഡെബിറ്റ് കാർഡ് അലയിക്കണം, പോസ്റ്റ് പെയ്ഡ് സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് അലയിക്കണം. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പം നല്ല രീതിയിൽ ആലോചിക്കുക, പ്രീപെയ്ഡ് സിസ്റ്റം എന്താണ്, പോസ്റ്റ് പെയ്ഡ് സിസ്റ്റം എന്താണെന്നുള്ളത്. ഓക്കെ.